എടി കറുത്തമ്മേ, നേരം വെളുത്തോന്ന് നോക്ക് കറുത്തമ്മേ. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എന്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. കൊച്ചുമുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാന്റും ഷർട്ടും ഒന്നും അവമാര് തന്നില്ല. എന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചുകുതലാളി. അല്ല, കൊച്ചുമുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാർ നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചുമുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചുമുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വെക്കാത്തത്. കൊച്ചുമുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കരുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചുമുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചുമുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം എടുത്ത് കുളത്തിലിറങ്ങി നിന്ന് നോക്കണം, അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ? അരുത് മുതലാളി, അരുത്. ആരെങ്കിലും വരുന്നതിനു മുമ്പ് എന്നെ ഒന്നും ചെയ്യാതെ പോകരുതേ. അയ്യോ അമ്മ, പേടിക്കണ്ട, പരീക്കുട്ടി ഈസ് റീലോഡഡ്. എങ്കിൽ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ഏത് കാര്യം? എന്റെ അച്ഛൻ ചെമ്പൻ കുഞ്ഞിന് ലാപ്ടോപ്പ് വാങ്ങാൻ കുറച്ച് പണം ചോദിച്ചിരുന്നില്ലേ? കടലിൽ പോകുന്ന നിന്റെ അച്ഛന് ലാപ്ടോപ്പ് എന്തിനാ? ഗൂഗിൾ എർത്തിൽ കയറി സെർച്ച് ചെയ്താൽ കടലിന്റെ ഏത് ഭാഗത്താണ് മീനുള്ളതെന്ന് കൃത്യമായി അറിയാം. യൂട്യൂബും ഇന്റർനെറ്റും എല്ലാം എടുത്തു കൊടുത്താൽ നിന്റെ അച്ഛൻ ചിലപ്പോൾ വഴിതെറ്റും. അത് ഞാൻ നോക്കിക്കൊള്ളാം. യൂട്യൂബോ? അല്ല, അച്ഛൻ വഴിതെറ്റാതെ നോക്കാമെന്ന്. കരുത്തമ്മേ, നിനക്കറിയാമോ, എനിക്കും ഒബാമയ്ക്കും സാമ്പത്തിക മാന്ദ്യമാണ്. എന്നിട്ടും ഒബാമയ്ക്ക് കുട്ടികൾ ഉണ്ടായല്ലോ. ഛേ, ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക മാന്ദ്യമാണ്. പണം ഞാൻ തരാം, പകരം എനിക്കെന്ത് തരും? എന്തും. കരുത്തമ്മ, ഇന്നാ എന്റെ ATM കാർഡ്, ഇതിന്റെ പിന്ന്. വേണ്ട, എന്റെ ബ്ലൗസിൽ നിന്നും ഒരു പിന്ന് ഞാൻ എടുത്തോളാം. എങ്കിൽ ഞാൻ സഹായിക്കാം. എന്നെ വിട്ടു മുതലാളി, ഞാൻ പോട്ടെ. വീണ്ടും എന്നെ പറ്റിക്കാനുള്ള ശ്രമമാണല്ലേ. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നിന്റെ സ്വഭാവം ആകെ മാറി. പക്ഷെ ഒന്നും മറക്കണ്ട, പഴിക്കുട്ടി ഈസ് റീലോഡഡ്. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മുതലാളി എന്നെ ശപിക്കരുത്. എന്റെ അച്ഛൻ മറ്റൊരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. സോറി ആസീസ് മുതലാളി, സോറി. സോറി മോളെ, ഇതൊന്നും കേട്ട് ഞാൻ ഞെട്ടില്ല. കാരണം, പഴിക്കുട്ടി ഈസ് റീലോഡഡ്. ആട്ടെ, എന്താണ് അവന്റെ പേര്? പഴനി. ഓഹോ, പഴനി. അവന്റെ ചേട്ടൻ മധുരയെയും തിരുപ്പതിയെയും ഞാൻ അറിയും. നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൂടെ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എനിക്ക് ഒരുപാട് സ്നേഹവും അതിനേക്കാളേറെ പണവും തന്നു. പണവും സ്നേഹവും ഒക്കെ ഞാനും തന്നില്ലേ? നിങ്ങൾ എനിക്ക് അത് മാത്രമേ തന്നുള്ളൂ. പക്ഷേ പഴനി എനിക്ക് മറ്റു പലതും തന്നു. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് കൊച്ചുമുതലാളി. പെഴച്ചമ്മേ, അല്ല കറുത്തമ്മേ, 21 വർഷങ്ങൾക്ക് ശേഷം റീലോഡഡായി തിരിച്ചു വന്നപ്പോൾ രണ്ടാമത് നീ എന്നെ പറ്റിച്ചു. എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അയ്യോ, അങ്ങനെ പറയരുത് കൊച്ചുമുതലാളി. അങ്ങിപ്പോൾ പഴയ മനുഷ്യനല്ല, പരീക്കുട്ടീസ് റീലോഡഡ്. അത് കയ്യിലിരിക്കട്ടെ,
ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റി പുതിയൊരു പേരിട്ടു. എന്ത് പേര്? കറുത്തമ്മായിസ്. 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 ഫ്രീ ലോഡഡ്. എന്ത്? പറഞ്ഞത് മനസ്സിലായില്ലേ? കറുത്തമ്മായിസ് ഫ്രീ ലോഡഡ് എന്ന്.